ഇൻട്രോ എടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഗേറ്റിന് മുന്നിൽ വീട്ടിന്റെ ഗേറ്റിന് മുന്നിലുള്ളത്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് മാസ്ക് എല്ലാം ഇട്ടിട്ട് എങ്ങോട്ടുള്ള പോക്കാണ്. ഞാനും മക്കളും കൂടിയിട്ട് ഒന്ന് ബീച്ച് വരെ, മുഴപ്പിലങ്ങാട് ബീച്ച് വരെ പോയി വരാനുള്ള പരിപാടിയാണ്. അവിടുന്ന് കുറച്ച് മൈലാഞ്ചി ഇടാനുണ്ട്. അപ്പോ ഇൻഷാല്ലാ നമ്മള് പോയിട്ട് അവിടുന്ന് കുറച്ച് മൈലാഞ്ചി എല്ലാം ഇട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞാനും കുട്ടികളെല്ലാം കൂടി പോയി. ഇന്ന് സൺഡേ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് കോണെല്ലാം എടുത്തിട്ട് തന്നെ പോകുന്നത്. അപ്പൊ കുറച്ച് മൈലാഞ്ചി എല്ലാം ഇട്ടിട്ട് ഒരു ചെറിയ വ്ളോഗ് ആക്കാന്ന് വിചാരിച്ച്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് ഈ ബീച്ച്. ഞാൻ ഇടക്കിടക്ക് ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് വരാൻ. അല്ലെങ്കിൽ എങ്ങനെയായാലും അവിടെ എല്ലാം നല്ല ആൾക്കാരുണ്ടല്ലോ. കൊറോണ ആയിട്ട് ആൾക്കാർക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. ബീച്ചിലെല്ലാം ഫുള്ള് കാറുണ്ട്, നല്ല നന്നായിട്ട് ആൾക്കാരുണ്ട്. ഇനി ഉള്ളിലേക്ക് പോയാൽ എന്താ അവസ്ഥ നോക്കാം. ഓ, ഇഷ്ടംപോലെ കാറുണ്ട്. സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര കുറെ ആൾക്കാര്. നമുക്ക് നോക്കാം എന്തായാലും. ബീച്ചിൽ ഇറങ്ങണ്ടെന്ന് വിചാരിക്കുന്നത്, ആ സ്റ്റെപ്പിന്റെ മേലെ ഇരുന്നിട്ട് കുറച്ച് മൈലാഞ്ചി ഇടാം എന്തായാലും. എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം, ഫേവറേറ്റ് ടൈമാണിത്. ഞാൻ ഇടക്കിടക്ക് മക്കളെ കൂട്ടിയിട്ടും കൂട്ടാണ്ടെല്ലാം വരുന്നൊരു സ്ഥലം ഇത്. ഇവിടെ കുറേ റിസോർട്ട്സ് ഉണ്ട്. അപ്പൊ അതിലെല്ലാം കുറേ ഭാഗം കൊറോണ എന്താ പറയാ, ക്വാറന്റൈനിലുള്ള ആൾക്കാരാണ് ഈ റിസോർട്ടിലുള്ള അധികം. അതുകൊണ്ടാണ് കുട്ടികളെ അലൗഡ് അല്ല. നമ്മളൊരു സ്ഥലം ഉണ്ട് പാർക്ക് ചെയ്യുന്നത്, അവിടെ വരെ എത്തിയിട്ട് അവിടെ നിൽക്കാം. നോക്കട്ടെ സ്ഥലം ഉണ്ടാവും അറിയില്ല. കുറെ കാറിലും കാണുന്നുണ്ട്. വിചാരിച്ചെടുത്ത് പാർക്കിംഗ് കിട്ടുമോ അറിയില്ല. എന്തായാലും നോക്കാം. തുടങ്ങല്ലേ.
അല്ല ഇതൊന്നും സംഭവം ഇവിടെ ഭയങ്കര ആൾക്കാര് മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇത്ര കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ എന്താ കാണുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ സൺഡേ വന്നിട്ടില്ല എന്ന് തോന്നാം വോയിസ് കേൾക്കുന്നില്ല ഒന്ന് വിചാരിക്കരുത് ബീച്ചിന്റെ സൗണ്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോ എന്റെ ഇടുന്ന ഒരു മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് എന്നാലും നോക്കട്ടെ ഒരു സ്പേസ് കിട്ടുന്നില്ല എല്ലാ സ്പേസും ഫില്ലായിട്ടുള്ളത് നോക്കട്ടെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസ് കിട്ടിയെങ്കിൽ അപ്പോൾ മൈലാഞ്ചി ഓക്കെ സൗണ്ട് കുറവായിരിക്കും ലാസ്റ്റ് വീഡിയോ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന് സംഭവം എൻ്റെ അടുത്ത് മൈക്കൊന്നും ഇല്ല അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ ശരിയാക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പക്ഷേങ്കിൽ ഇനിയും മൈക്ക് വാങ്ങിച്ചിട്ടില്ല ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം വാങ്ങിയ പാടെ അടിപൊളിയായിട്ടൊരു മൈക്കിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഇറക്കാം ഇപ്പം വേവ്സിൻ്റെ എല്ലാം ഭയങ്കര ഒച്ച ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഹായ് ഹായ് സേ ഹായ് ഹായ് വരാ ഹൈലി കാട്ടിൽ പോലെ ഇങ്ങോട്ടേക്കോ അങ്ങനെ പോലീസ് പോലീസ് വന്നിട്ടുണ്ട് നമ്മള് കുറച്ച് ചെറിയ ഡിസൈനർ പോലത്തെ പോലീസ് വന്ന് എല്ലാരും ഓടുന്നുണ്ട് നമ്മുടെ ഓടുന്ന ഓക്കെ ബൈ ബൈ മാരിയ എന്ന് പറയുന്ന എന്റെ സിസ്റ്റർ മോളാണ് അപ്പൊ മാരിയുടെ കയ്യില് ഐലി ഉണ്ടായത് ക്യാമറ ഉണ്ടായത് മാരിയ വേക്കുന്ന ഐലിനെ കൊണ്ടോ ഓടി 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 എത്തുന്നില്ല അത്രക്ക് അവസ്ഥയായിപ്പോയി നമ്മളത് ആദ്യമായിട്ടായിരിക്കും നമ്മളെ നാട്ടിന്ന് ഒരു പോലീസിനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടിയത് എല്ലാരും ഓട്ടോ എന്നുവെച്ചാ അത്രയും ജനങ്ങളുണ്ട് ബീച്ചില് അപ്പം പോലീസ് വന്നിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ അങ്ങനെ വന്നിട്ട് എല്ലാരും ഓടിച്ച് നമ്മൾ ഓടുന്നത് ഇവിടെ ഇപ്പൊ ട്രാഫിക്കിലുള്ളത് നോക്കട്ടെ നല്ല നല്ലൊരു വീഡിയോ ആക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ആക്കും ആഹാ അടിപൊളിയല്ല ലൈറ്റ് ഇട്ടപ്പോ നല്ല മൊഞ്ചായി ചെറിയൊരു വ്ളോഗായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെങ്കിൽ അത് ഭയങ്കര ചെറുതായിപ്പോയി കുട്ടികളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്ര സ്പീഡിൽ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു കുട്ടികളുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികളുണ്ട് കൊറേ കുട്ടികളുള്ളതാ പറ്റിയത് കുട്ടികളില്ലേ ഇത് നോക്ക് ഇത് മൂന്നും നാലും മാസമുള്ള കുട്ടികളെ കൊണ്ടാണ് ബീച്ചിൽ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും പോലീസ് വന്നാലും അതിശയൊന്നും ഇല്ല കാര്യമായിട്ട് നമ്മളെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ തീരെ ശരിയില്ല ആ വീഡിയോഗ്രാഫറിന് സ്കൈ ബ്രാൻഡാണ് അപ്പൊ പിന്നെ സ്കൈന്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ ക്യാമറ പിടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത് ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോന്ന ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ പോയത് അവസാനം ഇട്ടത് വളരെ ചെറിയൊരു ഡിസൈൻ ഇതുവരെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല അതാണ് ഇല്ലില്ല ഇതുവരെ ബീച്ചിൽ അവര് വന്നത് അവര് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെങ്കില്
സംഭവിച്ചത് നമുക്ക് മാത്രമാണ്. സംഭവിച്ചെന്താന്ന് വെച്ചാല് നമ്മള് മാത്രമാണ് മൈലാഞ്ചി ഇടാൻ വേണ്ടി ബീച്ചിൽ പോയത്. വേറൊരാളെ കയ്യിലും മൈലാഞ്ചി ഉണ്ടാക്കില്ല. അപ്പോ മൈലാഞ്ചി ഇടുന്നതിന്റെ ഇടയിൽ ഓടിയ നമ്മള് മാത്രമായിരിക്കും. എന്താ ഓട്ടം, എല്ലാരും മാരത്തൺ ഓട്ടായിരുന്നു. ഇന്ന് ബീച്ചിൽ പോയിട്ട് ഇനി എന്തായാലും ഇൻഷാല്ല അടുത്ത ബീച്ചിൽ പോകുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര സമാധാനം സന്തോഷമെല്ലാം തരുന്ന ഒരു സ്ഥലമാണ് ബീച്ച്. ഇപ്പോ കുറച്ചു നേരം അടുത്ത് കാറ്റ് കൊണ്ടാൽ തന്നെ മതി. പക്ഷെങ്കില് ഇന്ന് കാറ്റുള്ള നേരം കിട്ടിയിട്ടില്ല. നമ്മൾ പോകാൻ തന്നെ ലേറ്റ് ആയി, 5:30 എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുമ്പോ. അപ്പോ കാറ്റുകൊള്ളാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ജസ്റ്റ് മൈലാഞ്ചി ഇട്ട് തുടങ്ങുമ്പം തന്നെ പോലീസ് വന്ന് അതേ വഴിക്ക് തിരിച്ചും വന്ന്. അപ്പോ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്താനായി. കുറച്ച് ട്രാഫിക് ഉള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയതാണ്. ആദ്യം എന്റെ പാട്ടൊന്നും കേട്ടിട്ടില്ലേ ഇന്ന്? മാരി പായതുകൊണ്ട് ആദ്യം പാട്ട് പാടാൻ താല്പര്യം ഇല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ആദ്യം കൊണ്ടൊരു പാട്ട് പഠിക്കാന്ന് വിചാരിച്ചതാണ്. നമ്മള് അയിലി നോക്കട്ടെ, അയിലി ഉറങ്ങാൻ തുടങ്ങി. അയിലി മാപ്പിളിങ്ങാട് ബീച്ചിൽ പോയി, തിരിച്ചു വരുമ്പോഴത്തേക്ക് അയിലിനെ ഉറങ്ങാൻ തുടങ്ങി. ഈ വീഡിയോഗ്രാഫർ തീരെ ശരിയില്ല സത്യം പറഞ്ഞാല്. പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കില് പിന്നെ കളിയാക്കുമ്പോ ഒരു രസാണ്, കളിയാക്കണം. കളിയാക്കി അങ്ങനെ നമ്മള് വീട്ടിലെത്തി. മാരിപ്പ് വാങ്ങലും കൊടുത്തു. വീട്ടിലെത്തി അയിലിന് ഉറങ്ങലോളെ. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തുന്നതിന് മുന്നേ ആസിയ ഡോർ ഉറക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആസിയ. നമ്മള് വീട്ടിലെത്തി കാറ് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഡോർ തുറക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് വീട്ടിലെത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വ്ളോഗ്. ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായി നമ്മള് ബീച്ചിലും മുഴപ്പിലങ്ങാട് ബീച്ചും പിന്നെ നമ്മളെ ഡിസൈൻസെല്ലാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇതാണ് ഞാൻ ചെയ്ത ഡിസൈൻ കേട്ടോ. അപ്പൊ ഇത്രേ ഇടാൻ പറ്റിയിട്ടുള്ളൂ.